ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സെൻറ്റ് ആർമക് ടെക്. മറുപടി ഞാൻ ശരത്ത് തൃശ്ശൂര്. കെട്ടിയോളെ, ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത്, നമ്മൾ സാധാരണ നമ്മുടെ വണ്ടി ഇപ്പോൾ ചൂടുകാലാണ്, നമ്മൾ വെയിലത്തൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ വല്ല വെയിലത്ത് വല്ലയിടത്തും പാർക്ക് ചെയ്യുമ്പോൾ വണ്ടി ഓഫ് ചെയ്തിട്ട് ഇടലിപ്പോൾ ഒത്തിരി കുറവാണ്. കാരണം ഭയങ്കര ചൂടാണ്, അങ്ങനെ പാർക്ക് ചെയ്തിട്ട് വണ്ടിയിൽ ഇരിക്കുകയാണെങ്കിൽ. അപ്പോൾ നമ്മൾ എ സി ഉള്ള വണ്ടി എന്ന് വെച്ചാൽ നമ്മൾ എ സിയിലാണ്, എ സി വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് എ സി ഇട്ടിട്ടാണ് നമ്മൾ ഇരിക്കാറ്. അപ്പോൾ അങ്ങനെ എ സി ഇട്ടിട്ട് ഇരിക്കുമ്പോൾ എൻ്റെ വണ്ടിക്ക്, ഇതിപ്പോൾ നോർമൽ എൻ്റെ വണ്ടിക്ക് ഒരു 18 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. 18 ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ എത്രയാണെന്ന് എനിക്ക് ഓർമ്മയില്ല. 18 ഉണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. 18 19 ഉണ്ട്. നമ്മുടെ വണ്ടി വെച്ചിട്ട് ഇതിനു മുമ്പ് മൈലേജ് ടെസ്റ്റ് ചെയ്യുന്ന വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാരണം എനിക്കിപ്പോൾ ഇപ്പോൾ ഓർമ്മയില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു വണ്ടിക്ക് ഒരു ലിറ്റർ പെട്രോളുമ്മ എന്തോരം സമയം എ സി ഓണാക്കി ഇട്ടിട്ട് നമുക്കുള്ളിലിരിക്കാൻ പറ്റും, അതാണ് ഇന്നത്തെ വീഡിയോ. ഇത് MPFI വണ്ടിയാണ്. അത് കാരണം വെറും ഒരു പൈപ്പും സാധനങ്ങളും ഉണ്ടെങ്കിൽ പറ്റില്ല. അപ്പോൾ നമ്മുടെ മൈലേജ് ടെസ്റ്റ് ചെയ്യുന്ന ടൂൾ എടുത്തിട്ടുണ്ട്, അതിൽ പെട്രോൾ ഓൾറെഡി കുറച്ച് ഉണ്ട്. അപ്പം നമുക്ക് ഈ പെട്രോളിൻ്റെ ഫിൽട്ടർ മറ്റേ പമ്പിൻ്റെ അവിടെ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ പെട്രോൾ വേണം. അപ്പം ഞാൻ ആദ്യം കുറച്ച് പെട്രോൾ അതിൽ നിറയ്ക്കട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് കൃത്യമായിട്ടുള്ള വീഡിയോ എടുക്കാം. അപ്പോൾ കെടികളെ, നമ്മളത് ഒരു 250 ml പെട്രോൾ ഒരു കുപ്പിയിൽ എടുത്തിട്ടുണ്ട്. ഇനി നമ്മളത് ഇത് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അടുത്തതെന്ന് പറഞ്ഞു വെച്ചാൽ ഇത് ഡയറക്റ്റ് ഇതിൽ ഒഴിക്കാൻ പറ്റില്ല. ഇതിൻ്റെ പെട്രോൾ ഈ പമ്പ് മുങ്ങിക്കിടക്കുന്ന രീതിയിലുള്ള പെട്രോൾ ഞാൻ ഇതിൽ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നിലവിൽ ഇതിൽ നമ്മൾ ഈ പെട്രോൾ ഒഴിക്കണം. പക്ഷേ ഏറ്റവും ആദ്യം സ്റ്റാർട്ട് ചെയ്തിട്ട്, വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതിൽ കറക്റ്റ് അളവ്, അത് വണ്ടി ഓഫ് ആവണ വരെയുള്ള പെട്രോളാക്കി മാറ്റണം. എന്നാലാണ് നമുക്ക് കറക്റ്റ് എത്ര ടൈം കിട്ടുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ആക്ച്വൽ ടൈം കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ നിലവിൽ ഇതൊക്കെ കണക്ട് ചെയ്തിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ഇത് വണ്ടി ഓഫ് ചെയ്യണ വരെ വെയിറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതൊഴിച്ചിട്ട് എ സി ഇട്ടിട്ട് ഉള്ളിലിരിക്കാൻ പോണത്. അപ്പോൾ നമ്മൾ ഇനി പെട്രോൾ ടാങ്കിൻ്റെ പമ്പ് വർക്ക് ചെയ്യാൻ പാടില്ല, കാരണം നമ്മൾ ഓൾറെഡി ഇതിവിടുത്തെ കണക്ഷൻ ഊരിയിട്ടു. ഇനി നമ്മളെ ഫ്യൂവൽ പമ്പിൻ്റെ, നമ്മളെ എക്സ്ട്രാ നമ്മുടെ കയ്യിലുള്ള ഫ്യൂവൽ പമ്പിൻ്റെ ലൈനുകളാണ് ഇതിൽ കൊടുക്കാൻ പോണത്. അപ്പോൾ എന്തു വേണം, നിലവിൽ കീ ഓണാക്കി കഴിഞ്ഞെങ്കിൽ പെട്രോളിൻ്റെ ടാങ്കിൽ നിന്നുള്ള പമ്പ് വർക്കാവാൻ പാടില്ല. അപ്പോൾ അത് കാരണം അതിൻ്റെ റിലേ ഞാൻ ഓൾറെഡി ഊരി ഇവിടെ വെച്ചുവിട്ടാ. ഗടികളെ, റിലേ ഊരി വെച്ചു. റിലേ ഊരി വെച്ചതിന് ശേഷം ഇനിയിപ്പോൾ ഈ ടാങ്കിൽ ഈ പമ്പിരിക്കണ ഈ കുപ്പിയിലത്തെ പെട്രോളാണ് നമ്മൾ ഉപയോഗിക്കുക. പക്ഷേ ആ കുപ്പിയിൽ നമ്മുടെ പമ്പിനനുസരിച്ച് ലെവലാക്കിയിട്ട് പെട്രോളായ മാത്രമാണ് നമുക്ക് കറക്റ്റ് അളവ് ഇത് ഒഴിച്ചു കഴിഞ്ഞാൽ കിട്ടുള്ളൂ. അപ്പോൾ എന്താ ചെയ്യണം, നമ്മൾ നിലവിൽ പമ്പിൻ്റെ അവസാനം വരെ, പമ്പിൻ്റെ തള്ളലിൻ്റെ അവസാനം വരെയുള്ള പെട്രോൾ നമ്മൾ വേറൊരു കുപ്പിയിലേക്ക് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ പമ്പിൻ്റെ കണക്ഷൻ കൊടുക്കുമ്പോൾ ഇതുകൂടെ പെട്രോൾ വരും. അപ്പോൾ ഈ പെട്രോൾ കഴിഞ്ഞ് എയർ എടുക്കണ വരെ നമ്മൾ ഇതേ അവസാനത്തെ തുള്ളി വരെ നമ്മൾ കാലിയാക്കി. ഇനി നമ്മൾ ഒഴിക്കണ പെട്രോൾ മാത്രമാണ് ഇനി വണ്ടി എടുക്കുള്ളൂ. അപ്പോൾ നിലവിൽ അവസാനത്തെ തുള്ളി പെട്രോൾ വരെ നമ്മൾ കാലിയാക്കിയിട്ട് എയർ വലിപ്പിച്ചു, പമ്പിനെ എയർ വലിപ്പിച്ചു. അല്ലാഞ്ചി വണ്ടി സ്റ്റാർട്ടാക്കിയിട്ട് കാലിയാക്കേണ്ട അവസ്ഥ ഉണ്ടായിരുന്നു, അത് കുറച്ച് സമയം എടുക്കും. അപ്പോൾ അതുകൊണ്ട് നിലവിൽ പമ്പിനെ നമ്മൾ എയർ വലിപ്പിച്ചു. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകണം വെച്ചെങ്കിൽ, നമ്മുടെ കയ്യിലുള്ള അളന്ന് വെച്ച പെട്രോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഒഴിക്കാൻ പോവാണ്. ഒഴിച്ചിട്ട് കാണിച്ചു തരാം. നമ്മൾ അളന്ന് വെച്ച പെട്രോൾ ഇതാ കേട്ടോ, ഇതേ ആ കൊക്കകോളയുടെ കുപ്പിയിൽ 250 ml കുപ്പിയിൽ ഇത് അളന്ന് വെച്ച പെട്രോളാണ് ഇത്. അത് നമ്മൾ ഒഴിക്കാൻ പോവാണ്. അപ്പോൾ ഇനി പമ്പ് ഓൾറെഡി 250 ml പെട്രോൾ മാത്രമാണ് പമ്പ് തള്ളുള്ളൂ, അത് മനസ്സിലാക്കി വയ്ക്കുക. 250 ml പെട്രോൾ മാത്രമാണ് ഇനി പമ്പ് തള്ളുള്ളൂ. ഇനി നമ്മൾ അത് കണക്ട് ചെയ്തിട്ട് വണ്ടി സ്റ്റാർട്ടാക്കി എ സി ഇട്ട് കഴിഞ്ഞു വെച്ചാൽ കറക്റ്റ് 250 ml പെട്രോളിന് എന്തോരം നേരം ഇതിൻ്റെ ഉള്ളിൽ എ സി ഇട്ടിരുന്ന് സൂക്ഷിക്കാം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ കെട്ടിയോളെ, നമ്മൾ പൈപ്പ് സാധനങ്ങളൊക്കെ കണക്ട് ചെയ്തു, മെയിനിൽ റിട്ടേണിലും കണക്ട് ചെയ്തു. ഇനി ഇതിൻ്റെ ഈ പമ്പിൻ്റെ വയറ് കൊടുത്തു കഴിഞ്ഞു വെച്ചാൽ ഓൾറെഡി പമ്പ് പമ്പ് ചെയ്യും. ഇനി നമ്മൾ വയറ് കൊടുത്തിട്ട് വണ്ടി സ്റ്റാർട്ടാക്കിയിട്ട് ഉള്ളിൽ കയറി ഇരിക്കാൻ പോവാണ്. എന്നിട്ട് പമ്പ് കണക്ഷൻ കൊടുത്ത വശം വണ്ടി സ്റ്റാർട്ടാക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ നിലവിൽ അത് സ്റ്റാർട്ടാക്കിയില്ല എന്ന് വെച്ചാൽ ലൈനിലെ ആവശ്യമില്ലാണ്ട് പ്രഷർ കൂടും. ഇതിൻ്റെ ഉള്ളിലത്തെ നമ്മളുടെ ടെസ്റ്റിൻ്റെ ഉള്ളിലത്തെ പമ്പ് അടിച്ചു പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഈ കണക്ഷൻ കൊടുത്തു, ബാക്ക് കണക്ഷൻ കൊടുത്തിട്ട് ഞാൻ വണ്ടിയുടെ ഉള്ളിലേക്ക് പോയിട്ട് വണ്ടി പെട്ടെന്ന് സ്റ്റാർട്ടാക്കാൻ പോവാണ് കേട്ടോ. വണ്ടി കണക്ഷൻ കൊടുത്ത വെച്ചാൽ ഉള്ളിലേക്ക് വന്നിട്ട് വണ്ടി സ്റ്റാർട്ടാക്കാൻ പോവാണ്. വണ്ടി സ്റ്റാർട്ടായി. വണ്ടി സ്റ്റാർട്ടായിട്ട് നമ്മൾ
എ സി ഇടാൻ പോവാണ് കേട്ടാ. വണ്ടി സ്റ്റാർട്ടാക്കിയിട്ട് എ സി ഇട്ടു. എ സിയുടെ ഏറ്റവും ഹൈ പോയിന്റിലാണ് നമ്മൾ ഇടാൻ ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ടൈമർ ഓണാക്കി. അപ്പോൾ ടൈമർ ഓണാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് എത്ര നേരം ഇതിപ്പോൾ ഹൈയിലിടാം. നമുക്ക് അത് ഏറ്റവും ഹൈയിലിട്ട് കഴിഞ്ഞാലും ലോയിലിട്ട് കഴിഞ്ഞാലുള്ള വേരിയേഷനൊക്കെ നമുക്ക് പതുക്കെ പതുക്കെ വേറെ വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ ഇപ്പം നമ്മൾ ഹൈയിലാണ് ഇട്ടിട്ടുള്ളത് എ സി. അപ്പം നിലവിൽ എൻ്റെ വണ്ടിയുടെ മൈലേജ് എന്ന് പറയുന്നത് ഏകദേശം എത്രയുണ്ടെന്ന് നമ്മുടെ മുമ്പിലത്തെ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം. അപ്പോൾ ടൈമർ വെച്ചിട്ടുള്ള എന്തിനാ വെച്ചാൽ കൃത്യമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ ഇങ്ങനെ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചിങ്ങനെ നമുക്ക് കണ്ടന്റ് ക്ഷാമം തന്നെയാണ്. എന്താ പറയുക, ഒരു നല്ല കണ്ടന്റ് കിട്ടുന്നില്ല. അപ്പോൾ പെട്ടെന്ന് ഇന്ന് ആലോചിച്ചപ്പോൾ മനസ്സിൽ തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് ഇത്. നമ്മുടെ വണ്ടിയുടെ എ സി ഇട്ടിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ എന്തോരം മൈലേജ് അല്ല എന്തോരം പെട്രോള് നമുക്ക് ചിലവാകും, കൺസംഷൻ ഉണ്ട് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഇത് ഇട്ടിട്ടുള്ളത്, ഈ വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചത്. അതായത് ഇപ്പോഴത്തെ ഈ ചൂടിനെ സഹിക്കാൻ പറ്റില്ല. ആ ചൂടിനെ നമ്മൾ അവിടെ ഇവിടെയൊക്കെ പോയിട്ട് വണ്ടി എൻജിൻ സ്റ്റാർട്ടാക്കാണ്ട് പെട്രോൾ മറ്റേ എ സി ഇടാൻ പറ്റില്ലല്ലോ. വണ്ടിയുടെ എൻജിൻ സ്റ്റാർട്ടാവും, എന്നാൽ നമ്മൾ വണ്ടി മൂവ് ചെയ്യിക്കണില്ല. ആ മൂവ് ചെയ്യിക്കാണ്ട് വണ്ടിയുടെ എൻജിൻ സ്റ്റാർട്ടാക്കിയിട്ട് എന്തോരം മൈലേജ് കിട്ടുമെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയൊരു ഇതില്ല വെച്ചാൽ നമുക്കത് കണ്ടിന്യൂ ചെയ്ത് പോകാമല്ലോ. അതെല്ലാം വെച്ചാൽ ഇറങ്ങിയിട്ട് വണ്ടി അവിടെ ഇട്ടിട്ട് ഏതെങ്കിലും ഒരു മരത്തിൻ്റെ ചുവട്ടിൽ നിൽക്കുക, അതാണ് ബുദ്ധി. ഇനിയിപ്പോൾ ഇങ്ങനെ എന്താ പറയുക, ഓരോ സ്പീഡും നമുക്ക് ചെക്ക് ചെയ്തിട്ട് അതിൽ വല്ല വേരിയേഷൻ ഉണ്ടോ. ഇതിപ്പോൾ എ സിയുടെ ഫുൾ സ്പീഡിലാണ് ഇപ്പോൾ കിടക്കുന്നത്. ഓരോ സ്പീഡും നമുക്ക് ഇനി ഓരോരോ വീഡിയോ ആയിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം, എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടോ കാര്യങ്ങളുണ്ടോ എന്ന് അടുത്തടുത്ത വീഡിയോകളിൽ നമുക്ക് മനസ്സിലാക്കാം. ഇങ്ങനെ ആയിക്കഴിഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ഏകദേശം നമ്മുടെ വണ്ടീനെ കുറിച്ചിട്ടൊരു ധാരണ കിട്ടും. അപ്പോൾ ഇനി ഇങ്ങനെ സ്പീഡാക്കിയിട്ട് ഇനി അവസാനം വണ്ടി ഓഫാവണ സമയത്ത് കാണിക്കില്ല നല്ലത്. ജസ്റ്റ് മുമ്പ് ഒരു തുമ്മലും ചീറ്റിലൊക്കെ വരണ സമയത്ത് കാണിക്കില്ല നല്ലത്, അല്ലെങ്കിൽ ഈ വീഡിയോ ലെങ്തി ആയി പോവും. ഗഡിയോളെ നമ്മൾ 10 മിനിറ്റാണ് ഇതിൽ സെറ്റ് ചെയ്ത് വെച്ചത്. എനിക്കിതിനെ പറ്റിയിട്ട് വലിയ ധാരണയില്ല. എന്നിരുന്നാലും ഇതിപ്പോൾ 10 മിനിറ്റിൽ 7 മിനിറ്റ് കവർ ചെയ്തിട്ടുണ്ട്, 7.5 മിനിറ്റ് ഏകദേശം കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എനിക്ക് തോന്നണത് ഇത് പൂജയായി കഴിഞ്ഞു വെച്ചാൽ വീണ്ടും 10 അവിടെ അമർത്തേണ്ടി വരുന്നതാണ്. നോക്കാം നമുക്ക്. മച്ചാമാരെ അതിപ്പോൾ 10 മിനിറ്റ് ആവാറായിട്ടാണ്. ഇനിയിപ്പോൾ എന്തൊട്ട് ഉണ്ടാവാൻ പോവാന്ന് എനിക്കറിയണില്ല ഇത് ഈ ടൈമറിൽ. അപ്പോൾ അത് 11 സെക്കൻഡായി, 10 സെക്കൻഡായി, 10 സെക്കൻഡായി, 6 സെക്കൻഡായി, 5 സെക്കൻഡായി, 0 സെക്കൻഡായി. അപ്പോൾ അതവിടെ ഹാങ്ങായി. അപ്പം ഞാൻ വീണ്ടും ഒന്നും കൂടി കൊടുക്കട്ടാ. അപ്പോൾ നമ്മൾ ഓൾറെഡി 10 മിനിറ്റ് വണ്ടി ഓടില്ല ഇതായിണ്ട്. ഇതെങ്ങനെ സാധനം വർക്ക് ചെയ്യാത്ത സാധനങ്ങളൊന്നും അറിയാത്ത ആരാണ് മൊബൈലിൽ ഇങ്ങനെ കാണിച്ചു തരട്ടാ, വേറെ ഒന്നും തോന്നരുത്. ഗഡിയോളെ വണ്ടി ഒന്നൊരു അരമ്പിൽ വ്യത്യാസം വന്നു. അത് കാരണം മാത്രം ഞാനിത് ആ വീഡിയോ ഇതിലേക്ക് കാണിക്കുന്ന കേട്ടോ. ഒരു അരമ്പിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ എത്രത്തോളം മറ്റേ വ്യത്യാസം ഉണ്ട് എന്ന് നോക്കാൻ വേണ്ടിയിട്ട്, അതായത് ഇനി ഓഫായാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ 10 മിനിറ്റും കഴിഞ്ഞു, ഇപ്പോഴത്തെ 6.5 മിനിറ്റും കഴിഞ്ഞു വണ്ടി ഇപ്പോഴും. അപ്പോൾ മൊത്തം 16.5 മിനിറ്റ് വണ്ടി ഇതാ 250 മില്ലി പെട്രോളുകൊണ്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്, എ സി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നോക്കാം. മച്ചന്മാരെ വണ്ടിയുടെ അരമ്പിൽ തുടങ്ങിയിട്ടുണ്ട്, വണ്ടീനെ എൻജിൻ വേരിയേഷൻ തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അധികം നേരം ഈ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നു എനിക്ക് തോന്നുന്നില്ല. അത് കാരണം ഞാൻ വണ്ടി ഓഫായിട്ടാ. ഇത് നമുക്ക് പ്രസ് ചെയ്യാം. അപ്പോൾ അത് ഞാൻ പ്രസ് ചെയ്തു. പോസ് ചെയ്തു. അപ്പം നമുക്കേ 2.52 ഞാനൊന്ന് ഓണാക്കിയിട്ടുണ്ട്. ഇനി എന്തുണ്ടാവണം നോട്ടെ. 2.52 കുറഞ്ഞു. അപ്പം നമുക്കത് 3 ആക്കിയിട്ട് കണക്കാക്കാം. 2.52 എന്നുള്ളത് 3 ആക്കിയിട്ട് കണക്കാക്കാം. അപ്പോൾ നമ്മൾ ഏകദേശം 250 മില്ലി പെട്രോളിന് നമുക്ക് 17 മിനിറ്റ് വണ്ടി സ്റ്റാർട്ടാക്കി ഇടാം.
250 മില്ലി പെട്രോളിന് 17 മിനിറ്റ് വണ്ടി സ്റ്റാർട്ടാക്കിയിടാം. കാരണം നേരത്തെ ഒരു 10 മിനിറ്റ് കവർ ചെയ്തു, ഇപ്പോൾ ഒരു 3 മിനിറ്റ് ബാക്കിയുള്ള 10ൽ. അപ്പോൾ 17 മിനിറ്റ് അല്ലേ, അപ്പോൾ 17 മിനിറ്റ് 250 മില്ലി പെട്രോളിന് നമുക്ക് സ്റ്റാർട്ടാക്കിയിടാം. അപ്പോൾ ഇനി നമുക്ക് ആ കാൽക്കുലേറ്റർ ഒന്ന് എടുക്കാം. കാൽക്കുലേറ്റർ അപ്പോൾ 17 മിനിറ്റ് 250 മില്ലി പെട്രോളിനാണെന്ന് വെച്ചിങ്ങനെ, ഒരു ലിറ്റർ പെട്രോളിന് അപ്പോൾ 17 × കുറേ കാൽക്കുലേഷൻ മുമ്പ് ചെയ്തിട്ടുണ്ട്, അതാണ് കേസ്. 17 × എത്രയാ? 4. അപ്പോൾ ഒരു ലിറ്റർ പെട്രോളിന് ഏകദേശം 68 മിനിറ്റ്, അതായത് ഒരു മണിക്കൂറും 8 മിനിറ്റ് നമുക്ക് വണ്ടി സ്റ്റാർട്ടാക്കിയിടാം. അതായത് ടോപ്പ് സ്പീഡിൽ, ടോപ്പ് സ്പീഡിൽ MPFI വണ്ടിയുടെ ഏകദേശം ഒരു 18 മില്ലോമീറ്റർ ആവറേജ് കണക്കാക്കിയാൽ മതി ഈ വണ്ടിയുടെ മൈലേജ് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നോൺ എ സിയിൽ. അങ്ങനത്തെ ഒരു വണ്ടിയുടെ കണക്കാണ് പറയണത്, ഒരു ലിറ്റർ പെട്രോളിന് ഏകദേശം 68 മിനിറ്റ്, അതായത് ഒരു മണിക്കൂറും 8 മിനിറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് വണ്ടി സ്റ്റാർട്ടാക്കി ഇട്ടിട്ട് എ സി ഇട്ടിട്ട് സന്തോഷമായിട്ട് എന്താ പറയുക, കുളിരൊക്കെ കൊണ്ടിരിക്കണോ അതോ ചൂട്ടത്ത് ഇരിക്കണോ അതോ മരത്തിൻ്റെ ചൂട്ടിൽ പോയി നിൽക്കണോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിച്ചോ. അപ്പോൾ ഈ വണ്ടിയിൽ 108 ഇപ്പോഴത്തെ പെട്രോളിൻ്റെ വില 106 സംതിങ് ആണ്. 106 രൂപയ്ക്ക് ഒരു മണിക്കൂറും 8 മിനിറ്റും സുഖമായിട്ടിരിക്കാം. അപ്പോൾ ശരി, ഇനി നമുക്ക് ഇതിൻ്റെ സെക്കൻഡിലും ഫസ്റ്റിലും ഇട്ടിട്ടുള്ള വീഡിയോ നമുക്ക് ചെയ്യാം ഭാവിയിൽ, വല്ല വ്യത്യാസം ഉണ്ടോ എന്ന് നോക്കാനായിട്ട്. നമുക്ക് ആദ്യം നമ്മൾ ഫസ്റ്റിലിട്ടുള്ള വീഡിയോ ചെയ്യാം, എന്നിട്ട് വളരെ വലിയൊരു വ്യത്യാസം ഉണ്ടെങ്കിൽ മാത്രം സെയിം ആണെങ്കിൽ സെക്കൻഡിലിട്ടുള്ള വീഡിയോ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. നോക്കാം നമുക്ക് കേട്ടോ.